നമസ്കാരം. റിയാദിലെ കമ്മിറ്റി ചെയർമാനായ സി പി മുസ്തഫ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമേ ഞാൻ മുസ്തഫാനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല മുസ്തഫാക്ക, ഈ ഉമ്മാനെ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ വല്ല വാഹനമാണോ ഉമ്മ? ഉമ്മ പറഞ്ഞിട്ടാണ് സൗദി അറേബ്യയിലേക്ക് ഈ കുടുംബം പുറപ്പെട്ടിട്ടുള്ളത്. അതായത് ഉമ്മയുടെ ആഗ്രഹപ്രകാരം, റഹീമിന്റെ ഉമ്മയുടെ ആഗ്രഹപ്രകാരം. എന്തായാലും നിങ്ങൾ ഇന്നലെ വീഡിയോ ചെയ്ത ആ വിഷയങ്ങൾ, അത് ഓരോ വീഡിയോ ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അതിന് കറക്റ്റ് മറുപടി തരാനുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യം, ഇവിടെ മുസ്തഫാക്ക ആർക്കും പേരും പ്രശസ്തിയും വേണ്ട, പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾ തന്നെ എടുത്തോളിയും, ഒരാൾക്കും പേരും പ്രശസ്തി ഇവിടെ ആവശ്യമല്ല. 18 വർഷമായിട്ട് മകനെ കാണാത്ത ആ ഉമ്മയുടെ സങ്കടം, അതാണ് നമ്മളൊക്കെ ഇതിലേക്ക് വരാനും ആ ഉമ്മയെ റിയാദിലേക്ക് കൊണ്ടുപോയി റഹീമിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മുതിർന്ന കാര്യം എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്നൊന്നുണ്ട്. അതാണ് ഇവിടെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ആരും ഇതിന്റെ പേരും പ്രശസ്തിയോ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഒരു പേരും പ്രശസ്തിയും ഞങ്ങൾക്ക് ആർക്കും വേണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. നിങ്ങൾ തന്നെയാണ് എല്ലാം, നിങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒക്കെ തീനും മറുപടിയും തരാനുണ്ട്. അപ്പൊ എന്തായാലും സി പി മുസ്തഫ പറയുന്ന ആ ഒരു വീഡിയോസുകൾ കണ്ടിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. എന്തായാലും കണ്ടു നോക്കി. കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാന്നുള്ള നിലക്കാണ് നമ്മള് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിങ്ങൾ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ മുസ്തഫാക്ക, റഹീം വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആളുകൾ പറഞ്ഞിരുന്നു നിങ്ങൾ സ്പീഡിൽ പറയാണ് വെല്ല പറയൂ വെല്ല പറയൂ. കാരണം അത് കൂടുതൽ ടൈം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയിടുന്നതാണ്. ഓക്കെ, എന്തായാലും ബാക്കി കേട്ടോ. ഏകദേശം റഹീമിൻ്റെ മോചനം അടുത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഇവിടുത്തെ ഈ നിയമ വ്യവസ്ഥകളെക്കുറിച്ച് അറിയാതെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. മുസ്തഫാക്ക, സൗദി അറേബ്യയിലെ നിയമങ്ങളെക്കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചാക്കാത്തവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരോ അല്ല ഞങ്ങളാരും. വീഡിയോ ചെയ്യുന്ന ഞങ്ങളാരും അങ്ങനത്തെ ആളുകളല്ല. റഹീമിന്റെ മോചനം ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ റഹീമിനെ കാലാകാലം ജയിലിലിടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളാരും ഈ പറയുന്ന പ്രവർത്തികളൊന്നും ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് റഹീം മോചിതനായിട്ട് നാട്ടിലെത്തുക, അത് തന്നെയാണ് ഞങ്ങളൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയുണ്ട്. റഹീം കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറേ കോലാഹലങ്ങളാണ്. കാരണം നമ്മളിപ്പം റഹീമിൻ്റെ ഫണ്ട് കണ്ടെത്തുകയും റിയാദ് സായ സമിതിയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയതും നാട്ടിൽ ഇതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് നാട്ടിൽ ആ കമ്മിറ്റി മുഖാന്തരം സ്വരൂപിക്കുകയൊക്കെ ചെയ്യാൻ നേതൃത്വം കൊടുത്ത റിയാദ് ഈ കമ്മിറ്റിയാണ്. പക്ഷേ ഈ കമ്മിറ്റി എല്ലാ നിലക്കും ഇന്ത്യൻ എംബസിയുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് നമ്മളെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ആ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയ ഇതിനെ ചോദ്യം ചെയ്തും കൊണ്ട് പല ആളുകളും രംഗത്ത് വരികയുണ്ടായി. നാട്ടിലുള്ള പല ആളുകളും, വ്യക്തികളുടെ പേരുകളൊന്നും നമ്മളിവിടെ പരാമർശിക്കുന്നില്ല, എന്നിരുന്നാലും പല ആളുകളും പിന്നെ യൂട്യൂബ് ചാനലും മറ്റുള്ള ആളുകളൊക്കെ ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്ത് അവർ റഹീം എന്തായി, മറ്റേതായി, കേടായി, എന്തായി എന്നൊക്കെ ചോദിച്ചും കൊണ്ടുള്ള വീഡിയോകളാണ് വരുന്നത്. അവസാനം നിങ്ങൾക്കറിയാം ഈ തുക ഒപ്പിച്ചു കൊടുക്കുകയും ഇവിടെ ഇന്ത്യൻ എംബസി മുഖാന്തരം ആ സംഖ്യ ഇവിടെ എത്തുകയും ആ കുടുംബത്തിന് വീതിച്ച് നൽകുകയും ചെയ്തു. കുടുംബത്തിന് ഉമ്മാക്ക് ഇത്ര സംഖ്യ, സഹോദരങ്ങൾക്ക് ഇത്ര സംഖ്യ, സഹോദരിമാർക്ക് ഇത്ര സംഖ്യ എല്ലാം കോടതി വീതിച്ച് അവർക്കൊക്കെ നൽകുകയുണ്ടായി. മുസ്തഫ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ റിയാദ് കമ്മിറ്റിയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. ഓക്കെ, പണം പിരിച്ചെടുത്തത് നിങ്ങളുടെ കഴിവ് കണ്ടാണ് എന്ന് നിങ്ങൾക്ക് മാത്രം പറയാൻ കഴിയോ? കഴിയില്ല. കാരണം നിങ്ങൾ പിരിച്ചിട്ടും പണമാകാതെ വന്നപ്പോൾ ബോച്ച ഇതിലേക്ക് ഇറങ്ങി ബോച്ചയുടെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയധികം പണം സ്വരൂപിക്കാൻ കഴിഞ്ഞത് എന്ന് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ബോച്ച തന്നെയാണ് ഈ ഒരു പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളതും. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണം കോടതി മുഖാന്തരം വീതിച്ച് നൽകി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ അഷ്റഫ് പെങ്ങാട് പറഞ്ഞ കോൾ റെക്കോർഡുകളും കാര്യങ്ങളും ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ ആ വീഡിയോസ് അതിൻ്റെ ആ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ കോടതി മുഖാന്തരമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് കോടതിക്കുള്ളിൽ വെച്ചിട്ടാണ് ഈ പണം നിങ്ങൾ കൈമാറിയത്, അതോ കോടതിക്ക് പുറത്ത് വെച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം. പിന്നെ ഇല്ലാത്തത് പറഞ്ഞു കണ്ട് വീഡിയോ ചെയ്തു എന്ന് പറയുന്നുണ്ട്, ന്യായമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ, ന്യായമല്ലാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ല. അപ്പൊ പിന്നെ ന്യായമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നിങ്ങൾ എന്താ പറയാ എഴുതാപുറം വായിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അല്ലേ? നിങ്ങൾ 15 ദിവസം കൊണ്ട് റഹീം പുറത്തിറങ്ങും എന്ന് പറഞ്ഞ ആളുകളാണ്. ആ ആളുകൾ ഇപ്പൊ 6 മാസം കഴിഞ്ഞിട്ട് റഹീം പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം റഹീമിന് വേണ്ടി കൊടുത്ത പണം എന്ന് പറയുന്നത് കേരളത്തിലെയും പുറത്തെയും ആളുകൾ, എല്ലാ ആളുകളും ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ട് കൊടുത്ത പണമാണ്. ആ പണം വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം എനിക്കുൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ബാക്കിയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കൊക്കെ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ റഹീമിന്റെ ഉമ്മ
സഹോദരൻ അമാവൻ ഇവർ ഇപ്പോൾ സൗദി അറേബ്യയിലുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കമ്മിറ്റിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഞങ്ങളൊക്കെ സത്യത്തിൽ ഇത് ഒരു പിന്നെ സങ്കടപ്പെടുന്ന കാര്യമാണ്. ഞങ്ങൾ അവോയ്ഡ് ചെയ്ത് വേറെ എവിടെയോ വന്ന് ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ ഇത് ഇവിടെ ആർക്കും എന്തും എവിടെയും ഏത് യൂട്യൂബ് ചാനലായിരുന്നു വിളിച്ച് പറയാനുള്ള അവകാശമുണ്ട്. റഹീം ഇറങ്ങുന്നതിന് ഞങ്ങൾ പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന കുറേ ആളുകളുണ്ടോയെന്ന് സംശയിച്ചു പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ റഹീമിൻ്റെ സഹോദരനടക്കം ഇതിൽ ഞങ്ങൾ സംശയത്തിൻ്റെ നിലയിലാണ്. കാരണം ഈ 18 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഈ സഹോദരനോ ഉമ്മാക്കോ അമ്മാവനോ സൗദി അറേബ്യയിൽ വന്ന് റഹീമിനെ സന്ദർശിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവാത്ത അവസ്ഥയിൽ ഈ രീതിയിലേക്ക് എത്തിച്ച റിയാദ് നിയമസഹായ സഹായ സമിതി ഇതിനോട് നന്ദി പറയുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഈ സംഭവം. എവിടെയാണ് മുസ്തഫാക്ക നിങ്ങളോട് നന്ദികേട് കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലോ കമ്മിറ്റിയെ അറിയിക്കാതെയാണ് അവർ പോകുന്നത് എന്ന്. എന്തിനാണ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഇന്നലത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നസീർക്ക പറയുന്ന വോയിസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ലേ. നസീർക്ക സിദ്ദീഖ് തുവൂരിനെ അറിയിക്കുകയും സിദ്ദീഖ് തുവൂര് ജയിലിൽ കാണാൻ കഴിയുക ഇങ്ങനെയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കറക്റ്റ് വോയിസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന സിദ്ദീഖ് തുവൂര് നിങ്ങളോട് പറയാത്തത്. അത് നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം, അതിൽ ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. അപ്പൊ ഇവിടെ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്, കമ്മിറ്റിയെ അറിയിക്കാത്ത ഒരു കേടുമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ കുടുംബം ഇതിനു മുൻപ് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? ഇതിനു മുൻപ് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുൻപ് ഇവരെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടുള്ള ആളുകളുമുണ്ട്. അന്നും ഈ പോക്ക് മുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ പിന്നിൽ ആരായിരുന്നു? ഇവിടെ ആർക്കും റഹീം ഇറങ്ങാതിരിക്കല്ല വേണ്ടത്, റഹീം ഇറങ്ങുക തന്നെയാണ് വേണ്ടത്. പക്ഷെ നിങ്ങളിൽ ചിലർക്ക് റഹീം പുറത്തിറങ്ങാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. കാരണം നിങ്ങളുടെ പറച്ചിലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി ഒന്ന് കേൾക്കാം. കാരണം ഇവിടെ വന്ന് ഇറങ്ങുന്നതിന് പകരം അബഹയിൽ ചില ആളുകളുടെ പിന്നെ വളരെ ഇതിൽ പെട്ട് അവരവിടെ അബഹയിൽ പോയി ഇറങ്ങി എന്തൊക്കെയോ എന്താണ് അതിൻ്റെ കാര്യങ്ങളിൽ നിന്നും മനസ്സിലായില്ല. റഹീമിനെ ജയിലിൽ വന്ന് സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പല യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ് ഞങ്ങൾ ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത്. ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇവർ നേരിട്ട് ലീഗലല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല പോംവഴി അല്ലെങ്കിൽ എംബസിയെ അറിയിക്കാതെ ഈ രീതിയിൽ വന്നതൊക്കെ വളരെ തെറ്റായ രീതിയാണ്. പൊന്നാര മുസ്തഫാക്ക, ഇന്ത്യയിൽ നിന്ന് ഒരാൾ സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി അറിയാതെ എങ്ങനെയാണ് വരാൻ കഴിയുക? എന്ത് വിഡ്ഢിത്തരാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഇന്ത്യൻ എംബസി അറിയാതെ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് സൗദി അറേബ്യയിലേക്ക് വരാൻ കഴിയുക? നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് യൂസഫ് കാക്കഞ്ചേരി ഒറ്റക്കൊന്നല്ല ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ കണക്കിൽ ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് കാക്കഞ്ചേരി മാത്രമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ എംബസി ന്യായമായ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ എംബസി അംഗീകരിച്ചു കൊടുക്കും. അത് ഇന്ത്യൻ എംബസിയുടെ മനസ്സാണ്. ഇന്ത്യൻ എംബസി അതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ട് തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യൻ എംബസിയെ അറിയിക്കാതെ എങ്ങനെയാണ് ഈ പോരാനുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടുന്നത്? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്? പിന്നെ നിങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത്. അതിൽ വളരെ കൃത്യമായിട്ട് നസീർക്ക പറയുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, അതിന് പരിമിതികൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് ഇന്നലത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ആ വോയിസ് ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കേൾക്കാം എന്നാണ് പറയാനുള്ളത്. ജനങ്ങൾ കൂടെ ഈ കാര്യം മനസ്സിലാക്കുക, അതാണ് ആദ്യ ജനങ്ങളോട് പറയാനുള്ളത്. കാരണം വളരെയധികം ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങൾ വർഷങ്ങളോളമായി ഇതിനു വേണ്ടി ഇവരെ കുടുംബം സ്വന്തം കുടുംബത്തിലുള്ളവർ ഇതിന് മുന്നിട്ടിറങ്ങുന്നതിന് കൂടുതൽ ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയ ആളുകളാണ്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചില ആളുകൾ ഇതിൻ്റെ അവകാശവുമായി മുന്നോട്ട് വന്നാൽ ഒരു നിലക്ക് ഞങ്ങൾക്ക് ഇത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലുണ്ട്. അതിന് പുറമെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ ഞങ്ങൾ ഓടി നടക്കുന്ന ആളുകളെ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ചില ആളുകൾ ഇതിൻ്റെ അവകാശികളെ. പൊന്നാര മുസ്തഫാക്ക, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. ഞങ്ങൾ ആരും ഇതിൻ്റെ അവകാശികളല്ല. ഞങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. ക്രെഡിറ്റ് മൊത്തം റിയാദ് കമ്മിറ്റി എടുത്തോളി. റിയാദ് കമ്മിറ്റി മൊത്തം ക്രെഡിറ്റ് എടുത്തോളി. ഞങ്ങൾക്ക് ആരും ഇതിൻ്റെ ക്രെഡിറ്റ് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക പേരും പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നിനും അല്ല പൊന്നാര മുസ്തഫാക്ക അത് ചെയ്യുന്നത്. ആ ഉമ്മയുടെ കണ്ണീര്, ആ ഉമ്മയുടെ വാക്കുകൾ, 10-76 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മ, ആ ഉമ്മാക്ക് ഇനിയും മകനെ കാണാൻ കാത്തിരിക്കാൻ വഴിയാ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു തരൂ എന്ന് ആ ഉമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ നിങ്ങളോട് നസീർക്ക ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സിദ്ദീഖ് തുവൂര് പറഞ്ഞ മറുപടിയാണ് ഒരു ഗ്ലാസിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് മാത്രമേ കാണിക്കാൻ കഴിയുകയുള്ളൂ, അല്ലാതെ കാണിക്കാൻ കഴിയില്ല എന്ന് സിദ്ദീഖ് തുവൂര് പറഞ്ഞ മറുപടിയാണ്. അപ്പൊ അത് അങ്ങനെയല്ലാതെ മറ്റു രീതിയിൽ ഉമ്മാക്ക് മകനെ നേരിട്ട് മുഖാമുഖം കണ്ടുകൊണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റുള്ള ആളുകൾ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് പറയുമ്പോൾ ആ ആളുകളുടെ കൂടെ പോയതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത്? അതിന് എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ പറയുന്നത് ഇവിടെ പേരും പ്രശസ്തി, അത് ആർക്ക് എന്തിന്? പേരും പ്രശസ്തി കൊണ്ടൊക്കെ എന്ത് നേടാനാണ്? ഒരു പേരും പ്രശസ്തി വേണ്ട ഈ വിഷയത്തിൽ നമുക്ക്. ഇതിനെന്താണ് ഈ ഉമ്മയുടെ കണ്ണീര്? അത് ഇനിയും കണ്ടിരിക്കാൻ വഴിയ. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ ഒരു വിഷയം പറയുന്നത്, അല്ലാതെ വേറൊന്നല്ല. എന്തായാലും ബാക്കി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ റഹീമിന് ഒരു കൂട്ടുപ്രതി ഉണ്ടായിരുന്നു.
ആ കൂട്ടുപ്രതി എങ്ങനെ നാട്ടിൽ പോയി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഈ കേസെടുക്കുമ്പോൾ ആ കേസും കൂടെ അതിൽ വരും. അപ്പോൾ ഈ റഹീമിൻ്റെ കുടുംബക്കാരനായ അല്ലെങ്കിൽ നാട്ടുകാർ ഇതായ ഒരു നസീർ തന്നെയാണ്. ആ നസീർ ഇത് എങ്ങനെ ഇവിടുന്ന് നാട്ടിൽ പോയി, നിങ്ങൾ ആരെങ്കിലും അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കാര്യത്തിനെക്കുറിച്ച് ആരെങ്കിലും ആർക്കെങ്കിലും അറിയോ? റഹീമ് മാത്രമല്ല പ്രതി, വേറൊരാളും കൂടി പ്രതി ആയിട്ടുണ്ടായിരുന്നു. ആ പ്രതി എങ്ങനെ നാട്ടിൽ പോയി? ഈ യൂട്യൂബ് ചാനലുകാരെ അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു ചെറിയ പേപ്പർ കട്ടിങ് കൂടെ കൊടുക്കാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചല്ലോ, അതായത് റഹീമിന്റെ കൂട്ടുപ്രതി ആയ നസീർക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് ഒക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ആ ഒക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ തയ്യാറായിട്ടുള്ളത്. ഞാനിവിടെ ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കട്ടിങ് വെക്കുന്നുണ്ട്. ആ ഈ നസീർക്ക ജാമ്യത്തിൽ ഇറങ്ങി പോകുന്നതിൻ്റെ ന്യൂസ് കട്ടിങ്ങാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അതും എത്ര വർഷങ്ങൾക്ക് ശേഷം? 10 വർഷങ്ങൾക്ക് ശേഷം. ആരാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ 17 വർഷം. ഈ 17 വർഷം കഴിഞ്ഞ നിങ്ങൾ ഇതിൽ ഇടപെടുന്ന നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് ഈ എന്താ പറയുക നസീർക്ക പുറത്തിറങ്ങി പോകുന്നത് കാന്തപുരം ഉസ്താദ് വഴിയല്ലേ? കാന്തപുരം ഉസ്താദും അവരുടെ ആളുകളുമല്ലേ നസീർക്കയെ പുറത്തിറക്കിയിട്ടുള്ളത്? അല്ലേ? അല്ലാതെ മറ്റാരുമല്ലല്ലോ. ഇതൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ടുണ്ട് മുസ്തവാക്ക. നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മളൊന്നും ഇത് അന്വേഷിക്കാതെ വെറുതെ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുകയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുണ്ട്. അത് തൽക്കാലം തിരുത്തുക. കാരണം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇതിനൊക്കെ പിറകെ വന്നിട്ടുള്ളതും ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ളതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നസീർക്കയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തൽക്കാലം നസീർക്കയെ ഈ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ വലിച്ചിടണ്ട. കാരണം നിങ്ങൾ ഇനി നസീർക്കയെ വലിച്ചിട്ടുകൊണ്ട് നസീർക്ക കാരണത്താലാണ് റഹീമിന് പുറത്തിറങ്ങാൻ പറ്റാത്തത് എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളിത് എത്തിക്കാനാണ് നിങ്ങളുടെ ശ്രമം എന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നസീർക്കയൊക്കെ വരും, അതിന്റെ സമയമാകുമ്പോൾ ഇൻഷാല്ല അവരൊക്കെ വരും. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ബാക്കി അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിന്നെ 18 വർഷമായി കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന റഹീമിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമ്പോ വർഷങ്ങളോളമായി ഏകദേശം 17 വർഷത്തോളമായി ഇവിടെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അഷ്റഫ് എങ്ങാടിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി, അതേപോലെ തന്നെ നാട്ടിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പോലും അറിയാതെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ ഞങ്ങളൊക്കെ വേദനപ്പെടുത്തുന്നുണ്ട്. 18 വർഷമായി കമ്മിറ്റിയെ അറിയിക്കാതെ പോകുന്നതിൽ വേദനപ്പെടുത്തുന്നു. പൊന്നാര മുസ്തവാക്ക, വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞു തന്നെ പറയാനുള്ള ഈ വീഡിയോയില്, കമ്മിറ്റിയെ അറിയിച്ചിട്ട് തന്നെ അല്ലേ നസീർക്ക അങ്ങോട്ട് പോന്നിട്ടുള്ളത്? അല്ലേ? കമ്മിറ്റിയെ അറിയിച്ചിട്ട് തന്നെ അല്ലേ അങ്ങോട്ട് പോന്നിട്ടുള്ളത്? സിദ്ദീഖ് ദുബൂരിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ അല്ലേ പോന്നിട്ടുള്ളത്? അല്ലാതെ പറയാതെ തന്നെയല്ലേ പോന്നിട്ടുള്ളത്? അല്ലേ? അല്ലെങ്കിൽ സിദ്ദീഖ് ദുബൂരി പറയട്ടെ, പറയാതെയാണ് പോന്നിട്ടുള്ളത്, അറിയാതെയാണ് പോന്നിട്ടുള്ളത് എന്ന്. ഒരു പക്ഷെ അങ്ങോട്ട് പോരുന്നത് ദിവസവും ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രം. സിദ്ദീഖ് ദുബൂരിനോട് ഇങ്ങനെ പോരാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാന്നുള്ളതൊക്കെ ചോദിച്ചപ്പോ സിദ്ദീഖ് ദുബൂരി പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയാണ് എന്നുള്ളതാണ് സിദ്ദീഖ് ദുബൂരി പറഞ്ഞിട്ടുള്ളത്. പിന്നെ 18 വർഷം എന്ന് പറയുമ്പോൾ ഈ 10 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നസീർ ആര് മുഖാന്തരമാണ് എന്നുള്ളത് നസീർ തന്നെ റിപ്പോർട്ടറിന് കൊടുത്ത ന്യൂസിൽ പറയുന്നുണ്ട്. മിറർ കേരള സെലീലിന്റെ ചാനലിൽ വളരെ കൃത്യമായിട്ട് നസീർക്ക് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാന്തപുരം ഉസ്താദ് വഴിയാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതും അവിടുത്തെ ജാമ്യം നിന്ന ആള് എന്ന് പറയുന്നത് സാധാ സീതാ ലോക്കൽ ആളൊന്നല്ല, അത്യാവശ്യം നല്ല ഉന്നതിയിലുള്ള ആളാണ്. അല്ലാതെ പുറമക്കാരനൊന്നല്ല, അയാൾ ജാമ്യം നിന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നസീർക്ക പുറത്തിറങ്ങി പോന്നിട്ടുള്ളതും. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ ഇൻഷാല്ല റഹീമിന്റെ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ആ ഒരു കുടുംബവും ഇവിടെ ഇത്രത്തോളം അനുഭവിച്ച ഒരു കുടുംബമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഇൻഷാല്ല നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പൊ ഈ റഹീമിന്റെ വിഷയം ഉമ്മ കാണാൻ വന്ന വിഷയമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകളെല്ലാം നടക്കേണ്ടത്, അത് നടക്കട്ടെ. എന്തായാലും ബാക്കിയുണ്ട്. ഇത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് ഈ കുടുംബം അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾ ഇത് ചിന്തിക്കുക തന്നെ വേണം. ആ പാവപ്പെട്ട ഉമ്മ, പ്രായമുള്ള ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ജയിലിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നതിന് പകരം, ആ ഉമ്മാനെ സമാധാനപരമായി നാട്ടിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം ആ ഉമ്മാനെ സൗദി അറേബ്യയിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവന്ന് ഒരു ഉംറ ചെയ്തതിന് കുഴപ്പമില്ല, അതിന് ശേഷം ജയിലിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ റഹീമിൻ്റെ മനോവേഷം എത്ര ഉണ്ടാവും? ആ ഉള്ളിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ആ 18 വർഷമായിട്ട് ഉമ്മാനെ കാണാൻ കഴിയാത്ത ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പൊരുത്തം കിട്ടിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ വരുന്നത് നിങ്ങളുടെ അതിൽ പറയുന്നുണ്ട്, 18 വർഷമായിട്ട് കാണാത്ത ഉമ്മാനെ കാണുമ്പോൾ റഹീമിന്റെ മനോവിഷമം എന്തായിരിക്കും എന്നുള്ള നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് മുസ്തവാക്ക, ആ ഉമ്മ അവിടെ ഇതിന് മുൻപ് ഉമ്രക്ക് വന്നിട്ടില്ലേ? നിങ്ങൾ 18 വർഷമായി ഇതിന്റെ പുറകിലുണ്ട് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ ആ ഉമ്മ ഉമ്രക്ക് വന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തില്ല? അന്ത് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഉമ്മയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്? ഈ ഉമ്മ എത്ര കാലമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തം മകനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടില്ല മുസ്തവാക്ക. ഈ ഉമ്മ അവിടെ ചെന്ന് റഹീമിനെ കാണുമ്പോൾ സന്തോഷിക്കാണ് രണ്ടുപേരും ചെയ്യുക. രണ്ടുപേരും മുഖാമുഖം കാണുമ്പോൾ വളരെ അധികം സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് ആ ഉമ്മാക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷമാണ് ആ ഉമ്മാക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു നിമിഷത്തിൽ. അപ്പൊ നിങ്ങളല്ലേ റഹീം ഇത് എന്താ പറയാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ആ പണം കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ റഹീം കോൾ റെക്കോർഡുകൾ പുറത്തു വിട്ടപ്പോ റഹീമിനെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ? അല്ലേ? റഹീമിനോട് പറയാം 18 വർഷം കഴിഞ്ഞ് ഉമ്മ വരികയാണ്, ഉമ്മ നേരിട്ട് തന്നെ കണ്ടോട്ടെ, ഈ ഒന്ന് സമ്മതിച്ചു കൊടുക്കേ, ഉമ്മയെ നേരിട്ട് കാണ്, ഉമ്മയോട് സംസാരിക്കുക എന്ന് പറഞ്ഞ്
റഹീമിനെ സമ്മതിപ്പിക്കേണ്ട ആളുകൾ നിങ്ങളല്ലേ, അല്ലാതെ ഈ ഉമ്മ അങ്ങോട്ട് വരുമ്പോ ഉമ്മയെ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് പിന്തിരിപ്പിക്കല്ലോ വേണ്ടത്, ആണോ? അല്ല. അപ്പൊ നിങ്ങൾ കമ്മിറ്റിക്കാരുടെ ആവശ്യം എന്താണ്? ആ ഉമ്മ അവിടെ വന്ന് മയങ്ങരെ കാണാതിരിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറയാതെ പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഞാൻ വിട്ട വീഡിയോയില് കൃത്യമായിട്ട് നിങ്ങൾ പറയാതെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ സ്വന്തം മകനെ ഉമ്മയെ കാണുന്നതില് സന്തോഷിക്കുകയാണ് ചെയ്യുക. 18 വർഷമായിട്ടും കാണാത്ത തന്റെ പൊന്നുമ്മയെ നേരിൽ കാണാൻ കിട്ടുന്ന ആ ഒരു ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ ഇവരൊക്കെ സന്തോഷിക്കുക തന്നെയാണ് ചെയ്യുക. പക്ഷെ നിങ്ങളെ പോലത്തെ കുറച്ച് ആളുകൾക്ക് ഇവര് അവിടെ വരുന്നതിൽ എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ പരസ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിന്റെ പേരും പ്രശസ്തിയും ക്രെഡിറ്റും ഒന്നും ഇവിടെ ആർക്കും വേണ്ട, നിങ്ങൾ എടുത്തോളൂ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ന്യായമായ കാര്യങ്ങൾ ന്യായമായ രീതിയിൽ ചെയ്തു പോവുക. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ മുഖാന്തരം ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതിനെ നിങ്ങൾ എന്താ പറയാ, കയറുകൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുവന്നു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു വാക്കാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ആ ഉമ്മയെ കെട്ടി വലിച്ചു കണ്ടൊന്നല്ല കൊണ്ടുപോയിട്ടുള്ളത്, ആ ഉമ്മ ഒരു പക്ഷേ മകനെ കെട്ടി വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം ആ ഉമ്മയുടെ നിർബന്ധ പ്രകാരം മകൻ പോണ്ട പോണ്ട എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോ മകനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അത് ഒരു ന്യായമായ പറച്ചിലാണ്. പക്ഷെ ആ ഉമ്മാനെ ഇവിടെ ആരും കെട്ടി വലിച്ചു കൊണ്ടുപോയിട്ടില്ല. ആ ഉമ്മ തന്നെയാണ് പറഞ്ഞത് എനിക്ക് എന്റെ മകനെ കാണണം, ഇനിയും കാത്തിരിക്കാൻ വഴിയ എന്ന് ആ ഉമ്മയാണ് പറഞ്ഞത്. ആ ഉമ്മയുടെ ആഗ്രഹപ്രകാരമാണ് സൗദിയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ കമ്മിറ്റിക്കാർക്ക് ഇടയിൽ പോലും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുടെ മോശം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഇതിന്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വഴി ആരൊക്കെയോ ഇതിൽ കൊണ്ടുവരേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ആളുകളെ ഒക്കെ നമ്മൾ കൊണ്ടുവരും. ഇത്രയും കാലമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഉമ്മ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹം പറഞ്ഞിട്ടില്ല, കുടുംബം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുടുംബം പറഞ്ഞ കാര്യങ്ങളും കുടുംബം പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കാനുണ്ടായ കാര്യങ്ങളും ഒക്കെ ഇൻഷാല്ലാ ആളുകളെ നിങ്ങൾക്ക് വീഡിയോയിൽ കൊണ്ടുവരണോ, ഞാൻ കൊണ്ടുവന്ന് തരാം. ആ ആളുകൾ തന്നെ നേരിട്ട് പറയും. അത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.